ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇന്നൊരു കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ബൈക്ക് ഏതെന്നെല്ലാം നമ്മുടെ തമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം. നമ്മുടെ സുഹൃത്ത് വാങ്ങിയ വണ്ടിയാണ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വിറ്റിട്ടാണ് ഈ വാഹനം വാങ്ങിയത്. ഇന്ന് ഇപ്പോൾ പെട്രോളിൻ്റെ വില 107 രൂപ സംതിങ് ആണ്. ഞാനിപ്പോൾ പെട്രോൾ അടിക്കാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ അറിയാം വില എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് നിത്യജീവിതം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള ഒരാൾക്ക് ബുള്ളറ്റ് പോലത്തെ വാഹനങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ പോയി, അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇവൻ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടവൻ ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് വിറ്റിട്ട് നമ്മുടെ ഈ ബൈക്ക് വാങ്ങിച്ചേക്കുവാണ്. ബൈക്ക് ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ പോകുന്ന പെരുമ്പടനയിലേക്കാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എത്തി. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചാക്കുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഈ സ്ഥലം നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ഇവിടെ ചെയ്തു, എനിക്കിവിടെ സ്ഥലമില്ല അത്യാവശ്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇതാണ് വണ്ടി ഈ ബാക്കി കാണുന്നത്. വണ്ടിയുടെ ഡീറ്റെയിലെല്ലാം ഞാൻ കുറച്ച് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം പുള്ളി തന്നെ പറയും, നമുക്ക് ചോദിക്കാം. എന്താണ് ഈ വണ്ടി എടുക്കാൻ കാരണം? മെയിനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ പെട്രോള്, പെട്രോളിൻ്റെ പൈസ. ഇപ്പോൾ 107 രൂപയല്ലേ? 107 രൂപ നല്ല ഓട്ടോ ഉള്ള ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പോലെ അല്ല ഇപ്പൊ. ഡെയിലി ജോലിക്ക് പോവാ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ബുള്ളറ്റ് അത്യാവശ്യം നല്ല പ്രശ്നം തന്നെയാണ് അല്ലേ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച വണ്ടി നമ്മ ബുള്ളറ്റ് മേടിച്ച്, പക്ഷേ പെട്രോൾ കൊണ്ട് നമുക്ക് അതാണ് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ബുള്ളറ്റൊക്കെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തും ബുള്ളറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് അത്രയും ഓട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നെ പോലെ അല്ല, ഇവന് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട്. അപ്പോൾ ഡെയിലി അല്ലേ, നല്ല അത്യാവശ്യം എറണാകുളമൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മൈലേജുള്ള വണ്ടിയുടെ ആവശ്യമുണ്ട്. ഇത്ര നാൾ ബുള്ളറ്റ് തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ പെട്രോൾ അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അല്ലേ, സാമ്പത്തികം നല്ല, നമുക്ക് ജോലിയൊന്നും നടക്കില്ല. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അതാണ്. പറയാനുള്ള അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, പക്ഷേ നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല. എന്ത് കഷ്ടമാണല്ലോ. ഇപ്പോൾ 107 രൂപയല്ലേ ഉണ്ടോ? നമ്മൾ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് വരെ വിറ്റ് നമ്മൾ വേറെ വണ്ടിയിലേക്ക് ചിന്തിക്കേണ്ട കാലമായി തുടങ്ങി. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റം അങ്ങനെയായിപ്പോയി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം പറയാം. ഇതാണ് ബജാജിൻ്റെ ഏറ്റവും പുതിയ മോഡലായ CT110X. ഈ കമ്മ്യൂട്ടർ ബൈക്ക് നമ്മൾ വാങ്ങിയത് ബുള്ളറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. 78,000 രൂപയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് ആയത്. ബുള്ളറ്റിൻ്റെ ക്യാഷ് കഴിച്ച് ബാക്കി ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ഉണ്ടായത്.
നേരത്തെ പറഞ്ഞ പോലെ കൂടിക്കൂടി വരുന്ന പെട്രോൾ ഹൈക്കാണ് ഈ വാഹനം വാങ്ങാൻ ഉള്ള ഒരു പ്രധാന കാരണം. ഇത് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ അഡ്വഞ്ചർ ബൈക്ക് പോലെ നമുക്ക് തോന്നിയേക്കാം. നേരത്തെ നിലവിലുണ്ടായിരുന്ന ബജാജിൻ്റെ ബോക്സർ എന്ന വാഹനത്തിൻ്റെ ഏകദേശ രൂപമാണ് ഈ വാഹനത്തിന് ബജാജ് നൽകിയിരിക്കുന്നത്. ലുക്ക് വൈസ് അടിപൊളിയാണ് ഈ വാഹനം. നിലവിൽ 4 കളറുകളാണ് ഈ വാഹനം ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് നമ്മളീ കാണുന്ന ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്, രണ്ടാമത്തേത് മാറ്റ് ഗ്രീനാണ് വരുന്നത്, പിന്നെ റെഡ് വിത്ത് ബ്ലാക്ക് എന്നൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്, പിന്നെ റെഡ് കളറ് ഒരു കോമ്പിനേഷനുണ്ട്. അത്യാവശ്യം ചെറിയ ഓഫ് റോഡുകൾക്ക് പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ഓഫ് റോഡ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റേ 4x4 പോകുന്ന വലിയ വഴികളൊന്നും പറ്റില്ല. ശരിക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്പോർട്ടി കമ്മ്യൂട്ടർ ബൈക്കാണിത്. ഈ വാഹനത്തിൻ്റെ ലുക്ക് വൈസും അടിപൊളിയാണ്, അത്യാവശ്യം നല്ല മൈലേജ് നൽകുന്നുണ്ട്, ലോ മെയിൻ്റനൻസും ആണ്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഹാലോജൻ ബൾബ് യൂസ് ചെയ്യുന്ന റൗണ്ടഡ് ലൈറ്റാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൽ ചെറിയ ഒരു ഗ്രില്ലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വശങ്ങളിലായിട്ട് നല്ല ഭംഗിയുള്ള ഗ്രാഫിക്സും ബജാജ് കൊടുത്തിട്ടുണ്ട്. വിൻഷീൽഡിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വിൻഷീൽഡ് തന്നെയാണ്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു DRL ക്രമീകരിച്ചിരിക്കുന്നു. അതിന് മുകളിലായിട്ടാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡർ നൽകിയിരിക്കുന്നത്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ DRL ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ പൾസറിലൊക്കെ കാണുന്ന സെയിം ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാലോജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടിപൊളി ഫ്ലെക്സിബിളാണ്. ഇത് നിങ്ങൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം എത്ര തട്ട് തട്ടിയാലൊന്നും ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പറ്റില്ല, നല്ല ഫ്ലെക്സിബിളാണ്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബൂട്ടിട്ടിരിക്കുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മറ്റു വാഹനങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഇതിൻ്റെ മഡ്ഗാർഡും ടയറും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം സ്പോർട്ടി ലുക്കും കിട്ടുകയും ഒപ്പം അത്യാവശ്യം ചെറിയ ചെറിയ ഓഫ് റോഡ് കയറിപ്പോകാനും പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് 2.75x17 ട്യൂബ്ഡ് ടയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് ഡ്രം ബ്രേക്കാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പിനേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത അനുപാതത്തിൽ ഫ്രണ്ട് ബ്രേക്കും നമുക്ക് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യുവൽ ടാങ്കിലേക്ക് വരാം. ഫ്യുവൽ ടാങ്കിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.5 liter ആണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഗ്രാഫിക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടാങ്കിൻ്റെ വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ രണ്ട് വശത്തും ഓരോ റബ്ബർ പാഡും നൽകിയിട്ടുണ്ട്. പഴയ ബോക്സറിൻ്റെ രൂപകൽപ്പനയുള്ള ടാങ്ക് തന്നെയാണിത്. അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കാണാൻ. ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു ബാർ ഹാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാറിൽ ഒരു റബ്ബർ ഫോം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മീറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ സാധാരണ ഒരു മീറ്ററാണ്. സ്പീഡ്, ഓഡോ, അതുപോലെ ഫ്യൂൽ ഗേജ് തുടങ്ങിയ ബേസിക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് സ്വിച്ചുകളൊക്കെ ഒന്ന് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് സ്വിച്ചും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുമാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ പാസ് ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ തുടങ്ങിയ സ്വിച്ചുകൾ നമുക്ക് കാണാം. സീറ്റ് നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയുള്ള ഒരു കുഷ്യൻ സീറ്റാണ്. ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ അടിപൊളി ഒരു കാരിയർ നമുക്ക് കാണാം. ഇത് കൂടുതലായി യൂസ് ആവുന്നത് അത്യാവശ്യം ഒരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി നല്ല യൂസ് ആയിരിക്കും ഇത്. ഇനി നമുക്ക് റിയർ സൈഡ് ബ്രേക്കിലേക്കും ടയറിലേക്കൊക്കെ വരാം. റിയർ സൈഡ് ബ്രേക്ക് വരുന്നത് അവിടെയും ഡ്രം ബ്രേക്ക് തന്നെയാണ്. റിയർ സൈഡ് ടയർ സൈസ് വരുന്നത് 317 ആണ്. ഈ മോഡലിൽ കുറച്ചുകൂടി ഗ്രിപ്പ് കൂടിയ ടയറുകളാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് റിയർ ടയർ ലൈറ്റ് നോക്കുവാണെങ്കിൽ റിയർ സൈഡിൽ ടയർ ലൈറ്റ് പഴയ ബോക്സറിനെ അനുസ്മരിപ്പിക്കുന്ന അതേ ഒരു ടയർ ലൈറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോർമലി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ സാരി ഗാർഡ് ഉണ്ടാകാറുള്ളൂ. ഈ വണ്ടിയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി റൈറ്റ് സൈഡിലും കൂടി ഒരു സാരി ഗാർഡ് ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ 3 പേർക്ക് സുഖമായി ഫൂട്ട്റസ്റ്റിൽ കാല് വെച്ചിരിക്കാൻ കഴിയും. ശരിക്കും 3 പേർ യാത്ര ചെയ്യുന്ന നിയമപ്രകാരം തെറ്റാണ്, ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ സൈലൻസർ നോക്കുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് സൈലൻസറാണ് കൊടുത്തിരിക്കുന്നത്. റിയർ ഷോക്ക് ആണെങ്കിൽ സ്പ്രിംഗ് ആൻഡ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന ഭാഗമായ എഞ്ചിൻ ഭാഗത്തേക്ക് പോവാം. ഇതൊരു 110cc കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണെങ്കിൽ കൂടിയും ഇതിൻ്റെ യഥാർത്ഥ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 115cc ആണ്. ഇതൊരു 4-stroke 2-valve സിംഗിൾ സിലിണ്ടർ ആണ്. ബജാജിൻ്റെ DTSI ടെക്നോളജിയാണ് ഈ എഞ്ചിനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4-speed ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 8.6 BHP ആണ്. 7000 RPM അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ടോർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ 9.81 Nm ആണ് ഇതിൻ്റെ ടോർക്ക്. ആ ടോർക്ക് 5000 RPM ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
ഇതിൻ്റെ പെട്രോൾ ഡെലിവറി കാർബറേറ്ററാണ്. ബജാജ് തന്നെ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് കാർബറേറ്ററാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു എൻജിൻ ഗാർഡും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡയമെൻഷനിലേക്ക് പോവാം. ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 1998 മില്ലിമീറ്ററാണ്. ഓവറോൾ വിഡ്ത് വരുന്നത് 753 മില്ലിമീറ്ററാണ്. ഓവറോൾ ഹൈറ്റ് ആണെങ്കിൽ 1098 മില്ലിമീറ്ററാണ്. സീറ്റിൻ്റെ ഹൈറ്റ് 812 മില്ലിമീറ്ററാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് വരുന്നു. വീൽ ബേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വീൽ ബേസ് തന്നെയുണ്ട്. 1285 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. അതുകൊണ്ട് തന്നെ നല്ല യാത്രാസുഖവും നമുക്ക് ലഭിക്കുന്നതാണ്. 75 മുതൽ 85 km വരെ മര്യാദയ്ക്ക് ഓടിച്ചാൽ ഇതിന് മൈലേജ് കിട്ടുന്നതാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞോന്ന് തോന്നുന്നു. ഏത് പ്രായക്കാർക്കും നല്ല സുഖമായി ഓടിക്കാൻ കഴിയുന്ന ഒരു സ്പോർട്ടി വെഹിക്കിൾ തന്നെയാണിത്. ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് സൈനിങ് ഓഫ്. അരുൺ ആൻഡ് ബാക്കി പറയടാ ബൈ.